ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള യാത്രകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാമേശ്വരത്താണുള്ളത്. രാമേശ്വരത്ത് നിന്ന് നമ്മളിനി നേരെ തിരുനെൽവേലി, തിരുനെൽവേലി വഴി ട്രിവാൻഡ്രം, അതാണ് നമ്മുടെ പ്ലാൻ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള മടക്ക യാത്രകളാണ് തിരിച്ച് തമിഴ്നാട് വഴി കയറി വന്നിട്ട്. അപ്പോൾ നമ്മൾ രാമേശ്വരത്ത് കണ്ടിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിൻറ്റുകളിലൊന്നാണ് നമ്മുടെ അബ്ദുൽ കലാം സാറിൻ്റെ വീട്, ഡോക്ടർ അബ്ദുൽ APJ അബ്ദുൽ കലാം സാറിൻ്റെ വീട്. നമ്മുടെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള, ISRO മുതിർന്ന സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള അബ്ദുൽ കലാം സാറിൻ്റെ വീട് നമുക്കിപ്പോൾ കയറി കാണാൻ പറ്റും. പക്ഷേ നമുക്കകത്ത് എന്താ വീഡിയോഗ്രാഫി പ്രൊവൈഡഡ് ആയതുകൊണ്ട് നമുക്കകത്ത് കയറി വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല. പുറത്തുനിന്നുള്ള വിഷ്വൽസ് എല്ലാം ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്പോട്ട് ഇതാണ്, നമ്മുടെ രാമേശ്വരത്ത് വരുമ്പോഴത്തേക്ക് കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടാണ് അബ്ദുൽ കലാം സാറിൻ്റെ വീട്. അത് നമ്മൾ ധനുഷ്കോടി പോകുന്ന വഴിക്കാണ് ആ ലൊക്കേഷൻ ഉള്ളത്. ഇതാണ് നമ്മുടെ രാമേശ്വരം ടെമ്പിൾ കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് ധനുഷ്കോടിയിൽ നിന്ന് രാമേശ്വരം എത്തിയിട്ട് നമ്മൾ തിരിച്ചിനി തിരുനെൽവേലി പോകാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ നമ്മൾ രാമേശ്വരത്ത് നിന്ന് തിരിച്ച് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പാമ്പം പാലത്തിലേക്ക് എത്താറാവുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു അബ്ദുൽ കലാം മ്യൂസിയം ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതിനകത്തൊക്കെ കയറി കാണാം. അവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെ വീഡിയോഗ്രാഫി പ്രോഹിബിറ്റഡ് ആണ്. അബ്ദുൽ കലാം സാർ ഉപയോഗിച്ചിരുന്ന ക്ലോത്ത്സും കാര്യങ്ങളും ലാസ്റ്റ് സമയത്ത് യൂസ് ചെയ്തിരുന്ന വസ്തുക്കളും എല്ലാം വെച്ചിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൊരു വണ്ടർഫുൾ മ്യൂസിയമാണ് കേട്ടോ. ഒന്ന് കയറി കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി എത്ര സിമ്പിളായിട്ടാണ് ജീവിച്ചിരുന്നതെന്ന് നമുക്ക് ഈ ഒരു ഇത് കയറി കാണുമ്പം മനസ്സിലാവും. അവിടെ നിന്ന് നമ്മൾ നേരെ പാമ്പം പാലത്തിലെത്തി കേട്ടോ. പാമ്പം പാലത്തിൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇരുട്ടറായിരുന്നു. അപ്പോൾ നമുക്ക് പാമ്പം പാലത്തിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നല്ല ക്ലൈമറ്റ് ഉണ്ട്, അപ്പം നമുക്കതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിന് കുറുകെ ഉള്ളൊരു പാലമാണ് കേട്ടോ. എന്താ പറയുക, ഏറ്റവും വലിയ പാലമാണ്, കടലിന് കുറുകെ ഉള്ളൊരു പാലമാണ്. ഇവിടുന്ന് നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ മീൻകാരെല്ലാം മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളൊക്കെ കിടക്കുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. താഴെ അവരുടെ കുറച്ച് സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അവർ താമസിക്കുന്ന സ്ഥലങ്ങളും കാര്യം ചെറിയ ചെറിയ വീടുകളാണ്, വലിയ വീടുകളൊന്നുമില്ല കേട്ടോ. അപ്പോൾ പാമ്പം പാലത്തിൻ്റെ അവിടെ പുതിയ റെയിലിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഡബിൾ ലൈനാക്കാനുള്ള പരിപാടിയാണ്. അപ്പം കടലിന് കുറുകെയുള്ള എന്താ പാലവും അതേപോലെ തന്നെ നമ്മളെ രാമേശ്വരം എന്ന് പറയുന്ന ഒരു ഐലൻഡാണ്. അപ്പോൾ ആ ഐലൻഡിലേക്ക് എത്തണമെങ്കിൽ എന്തായാലും കടൽ കടന്നേ പറ്റത്തുള്ളൂ. ഇവിടെ കുറേ പരുന്തുകളൊക്കെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ഈ പറഞ്ഞതാണ് അവരുടെ താമസിക്കുന്ന വീടുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണ്. രണ്ട് സൈഡും രണ്ട് ലൈന് ആക്കാനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ട്രെയിനും ഇതുപോലെ തന്നെയാണ് നമ്മുടെ എന്താ പറയുക, കടലിന് കുറുകെയാണ് വരുന്നത്. പാമ്പം പാലത്തിൻ്റെ ശക്തി എന്നൊക്കെ പറഞ്ഞ് പണ്ട് സിമൻറ്റ് കമ്പനികളുടെ പരസ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൻ്റെ കുറുകെ ഇത്രയും ഇതായിട്ടുള്ള ഒരു പാലം നിർമ്മിച്ചിട്ടുള്ള ഉണ്ടാവാം, അത് തന്നെ പരസ്യത്തിനെടുത്തിട്ടുള്ള ആൾക്കാർ. അപ്പോൾ എന്തായാലും ഒരു വണ്ടർഫുൾ കാഴ്ചയാണ് നമുക്ക് നോക്കാൻ കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും വലിയൊരു പാലം, അതും കടലിൻ്റെ കുറുകെ കൂടെ നമുക്കിങ്ങനെ രണ്ട് സൈഡിലും കടലായിട്ട് നടുക്കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്ന ഒരു കാഴ്ച ഭയങ്കര ഒരു അമേസിംഗ് ആണ് കേട്ടോ. അതേപോലെ തന്നെ അതുകൊണ്ട് ഇവിടെ റെയിൽവേക്കാണെങ്കിൽ, റെയിൽ ലൈനിനാണെങ്കിൽ ഒരു ബ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പൽശാലാണ്. കപ്പൽശാല എന്ന് പറയുമ്പോഴത്തേക്ക് അതുവഴി കപ്പൽ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ രണ്ട് സൈഡും പൊക്കിയിട്ടാണ് കപ്പൽ കടത്തി വിടുന്നത്. ഓക്കെ, ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് കിടപ്പുണ്ട് കേട്ടോ. കടലിൽ ഇങ്ങനെ ഒരുപാട് ബോട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നമ്മൾ ഫുള്ള് കാഴ്ചകളൊക്കെ പകർത്തി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നുള്ള ഒരു ഐഡിയയാണ്. നമ്മൾ തമിഴ്നാട് ഓൾമോസ്റ്റ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാടിൻ്റെ ഓവറായിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നില്ല. നമ്മൾ കുറേ ഇങ്ങ് വന്നപ്പോഴത്തേക്ക് ഉപ്പ് പാടം കണ്ടു കേട്ടോ. ഇതേ കണ്ടില്ലേ, ഇപ്പോൾ ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റും ഉപ്പ് ഇങ്ങനെ ഇതായിട്ട് കിടക്കുന്നത്. ആ നീല കളറിൽ കാണുന്നതെല്ലാം ഉപ്പ് കൂട്ടിയിട്ടിട്ട് അതിൻ്റെ മണ്ടയിൽ ടാർപ്പ വിരിച്ചിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ഉപ്പ് ഉണ്ടോ, ഉപ്പ് കിടക്കണം കേട്ടോ. അതുപോലെ തന്നെ
വേറൊരു സംഭവം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാടത്തിൻ്റെ അവിടുന്ന് കൊണ്ടുപോകുന്ന വഴി ഇതിൽ ഓടി ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ഉപ്പ് കിടപ്പുണ്ട് കേട്ടോ. കുറേയൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. കുറേ ഉണ്ടായി തറയിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പിൻ്റെ സംഭവം കാണാൻ പറ്റും. പക്ഷേ ഇത് എഡിബിളല്ല, ഇത് കൊണ്ടൊന്ന് പ്രോസസ്സ് ചെയ്തിട്ടാണ് അവർ ഉപ്പാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ നമുക്ക് മോസ്റ്റ് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഈ പച്ചക്കപ്പൽടി എന്ന് പറയുന്നത്. നമുക്ക് പല ഭാഗങ്ങളിലും ഈ റോഡ് സൈഡിലായിട്ട് കൂട്ടിയിട്ടൊരു പച്ചക്കപ്പൽടി വാങ്ങാൻ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സ്പോട്ട് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ നിർത്തിയതാണ്. വളരെ വിലക്കുറവിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് ഇവിടെ തന്നെ വിളയുന്നുണ്ടാവാം. ഇതാണ്ടേ നോക്കിയേ, പച്ചക്കപ്പൽടിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് എന്തായാലും വാങ്ങാമെന്ന് കരുതി. നമുക്ക് തൂക്കമൊന്നുമല്ല, അതാണ്ട് ഇതേപോലെ നാഴിയാണ്. നാഴിയിൽ ഒരു നാഴി, രണ്ട് നാഴി അങ്ങനെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു മല ഇരുന്ന് പുകയുന്ന കണ്ടു. അപ്പോൾ എന്താണെന്നുള്ളൊരു കൗതുകം നോക്കിയപ്പോഴത്തേക്ക് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഷവർമ കഴിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോളിൻ്റെ പ്രോസസ്സിങ് ആണ് കേട്ടോ. നമ്മളെ കരിക്ക് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ് ആണിത്. അപ്പോൾ ഇതിൽ പല സെഗ്മെൻറ്റ് വരുമെന്നാണ് അവർ പറയുന്നത്. അതായത് നല്ല ക്വാളിറ്റിയുള്ള കരിയൊക്കെ ഇവർ വിദേശത്തേക്ക് കയറ്റി അയക്കും. അതായത് ഇപ്പോൾ വയ്ക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടൊക്കെ വിദേശത്തേക്ക് കയറി പോകുന്നുണ്ട് നല്ല കരിയൊക്കെ. അതേപോലെ തന്നെ ഷവർമയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ പൊടിയായിട്ടുള്ള സംഭവങ്ങൾ ബാറ്ററിക്കും മറ്റു പർപ്പസിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇവരിങ്ങനെ ഉണക്കിയിട്ട് അതിനകത്ത് വച്ചിട്ട് കത്തിച്ച് ഇതേപോലെ ആക്കിയിട്ട് അതണ്ടേ ഈ പൊടിയൊക്കെ ബാറ്ററിക്കും മറ്റു പർപ്പസിനൊക്കെ പോകുന്നുണ്ട്. ഞാൻ ആലോചിക്കായിരുന്നു ഇത്രയും ഉപയോഗങ്ങൾ കരിയുണ്ട് ഉണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായിട്ടോ. സത്യമായിട്ടും കരി കൊണ്ട് ഇത്രയും ഉപയോഗങ്ങളുണ്ടെന്നാണ്. അതിനേക്കാളും വലിയൊരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ്ട് ഈ കാണുന്ന കാടാണ് ഇവർ വെട്ടി കരിയാക്കുന്നത്. ഞാനൊക്കെ ആദ്യം വിചാരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഈ മുൾക്കാട് എന്തിനാണ് ഇങ്ങനെ വച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലും ഈ മുൾക്കാട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെന്തിനാണ് എന്നുള്ളത്, എന്തിനാണ് ഇങ്ങനെ വച്ച് പിടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ് കേട്ടോ. ഇതവർ കൃഷി വരെ ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരുപാട് കിടക്കുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെട്ടി കൂട്ടി ഓരോ സെഗ്മെൻറ്റ് സെഗ്മെൻ്റായിട്ട് ഇവർ കത്തിച്ച് അതേപോലെ തന്നെ ഈ കരിയാക്കി എടുത്തതിന് ശേഷം ഇവർ സെയില് ചെയ്യാണ് പതിവ്. ഇത് വേണ്ടില്ലേ, വെട്ടി കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട പോലെ മണ്ണൊക്കെ വച്ചിട്ട് കൂട്ടിയിട്ട് കത്തിക്കുക അവർ. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ കണ്ണു തുറന്ന് പിടിച്ച് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. കുറേ ഇങ്ങ് വന്നപ്പോഴത്തേക്ക് എന്ത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പനകളാണ് ഇവിടെ. കംപ്ലീറ്റ് പനയുടെ ഏരിയ ആണ്. അപ്പോൾ പനയുടെ ഇടയ്ക്കൊക്കെ ഓരോ വീടുകളുണ്ട്. അപ്പോൾ സംഭവം ഞാനിവിടെ ചോദിച്ചപ്പോഴത്തേക്ക് അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ 6 മാസം കൂടുമ്പോഴത്തേക്കാണ് ഈ പനയുടെ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ 6 മാസം അവരിവിടെ വന്ന് താമസിക്കും. താമസിച്ച് പണിയൊക്കെ തീർത്തിട്ട് 6 മാസം നാട്ടിപ്പോവും. ഇതാണ് പരിപാടി. അപ്പോൾ ഇവിടെയൊക്കെ കംപ്ലീറ്റ് പനകളാണ് കേട്ടോ. നമ്മൾ തിരുനെൽവേലി റൂട്ടിലാണുള്ളത്. ഏ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു പനയുടെ എന്താ പറയുക, പനങ്കായാണിത്. അപ്പം പനങ്കായ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ, വേവിച്ച് കഴിക്കാൻ പറ്റും. പിന്നെ പനയുടെ ശർക്കര ഇവിടെ ഇരിപ്പുണ്ട്. പനയോല കൊണ്ടുള്ള വട്ടികൾ ഇരിപ്പുണ്ട്. അവരൊരു ചെറിയ ഒരു കട പോലെ സെറ്റ് ചെയ്തിട്ട് അവർ അവിടെ ഇത് സെയിലും കാര്യങ്ങളും. വേറൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. അതെ ഉപ്പ് കൊണ്ടുപോകണം കേട്ടോ. മണൽ കൊണ്ടുപോലെയാണ് കൊണ്ടുപോകണമല്ലെയാണ് നമ്മുടെ നാട്ടിൽ മണൽ കൊണ്ടുപോകണമല്ലെയാണ് ഇവർ ഉപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ നമ്മുടെ യാത്രകൾ തുടരുകയാണ്. തിരുനെൽവേലിയോട് കൂടി തിരുനെൽവേലി ഹൽവ കഴിക്കണമെന്നാണ് ആഗ്രഹം. അടുത്ത വീഡിയോ നമുക്ക് തിരുനെൽവേലി ഹൽവയാണ്. തിരുനെൽവേലിയോടുകൂടി നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സൗത്ത് ഇന്ത്യൻ യാത്രകൾ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ വീഡിയോസ് എല്ലാം നമ്മളെ സൗത്ത് ഇന്ത്യൻ ട്രിപ്പ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലുണ്ട്. വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.